മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഓപ്പറേഷൻ സ്ക്രീൻ പരിശോധനയിൽ ജില്ലയിൽ രണ്ട് ദിവസത്തിനിടെ 117 പേരാണ് കുടുങ്ങിയത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ കീഴിലുള്ള എൻഫോഴ്സ്മെൻറ്റിൻ്റെയും RTOയുടെയും കീഴിൽ വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞു നടത്തിയ പരിശോധനയിലാണ് ഇത്രയധികം കേസുകൾ പിടികൂടിയത്. കാഴ്ച മറയ്ക്കുന്ന കൂളിംഗ് ഫിലിമുകളോ കർട്ടനോ ഉള്ള വാഹന ഉടമകളിൽ നിന്ന് 1250 രൂപയാണ് പിഴ ഈടാക്കുന്നത്. തിങ്കളാഴ്ച മാത്രം 89 പേർക്കാണ് പിഴ ചുമത്തിയത്. ഇതിൽ 67 വാഹനങ്ങൾ പിടികൂടിയത് എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ്. 22 പേരെ ഇടുക്കി RTOയുടെ കീഴിലുള്ള വിവിധ ഡിവിഷനുകളിൽ നിന്നും കണ്ടെത്തി. കാഴ്ച മറയ്ക്കുന്ന കൂളിംഗ് ഫിലിമുകളോ കർട്ടനോ ഉള്ള വാഹന ഉടമകളിൽ നിന്ന് 1250 രൂപയാണ് പിഴ ഈടാക്കുന്നത്. കൂടാതെ പിഴ അടക്കുന്നതിനൊപ്പം കർട്ടനോ ഫിലിമോ നീക്കിയതായി തൊട്ടടുത്തുള്ള RTO ഓഫീസിലെത്തി സാക്ഷ്യപ്പെടുത്തുകയും വേണം. രണ്ടാമതും ആവർത്തിച്ചാൽ രജിസ്ട്രേഷൻ റദ്ദാക്കും. നിരോധനമറിയാതെ നിരവധി വാഹനങ്ങളാണ് കൂളിംഗ് ഫിലിമും കർട്ടനുകളുമായി എത്തി കുടുങ്ങിയത്. ചിലർ തൽക്ഷണം കർട്ടൻ നീക്കം ചെയ്ത് രക്ഷപ്പെട്ടു. വരും ദിവസങ്ങളിലും ജില്ലയിലെമ്പാടും കർശന പരിശോധനയുണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. സ്വകാര്യ വാഹനങ്ങൾക്ക് പുറമെ സർക്കാർ അർദ്ധസർക്കാർ വാഹനങ്ങളും പരിശോധനയിൽ ഉൾപ്പെടുത്തും. കൂളിംഗ് ഫിലിം കർട്ടൻ നെറ്റ് ഇങ്ങനെ അധികമായി എന്ത് ഘടിപ്പിച്ചാലും പിഴ ഈടാക്കുകയാണ് ഓപ്പറേഷൻ സ്ക്രീനിന്റെ ലക്ഷ്യം. ഓപ്പറേഷൻ സ്ക്രീൻ എന്ന് പറയുന്നത് TC ട്രാൻസ്പോർട്ട് കമ്മീഷണർ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അടിമാലി ദേവികുളം സ്ക്വാഡ് ഇപ്പം മൂന്നാർ റൂട്ടിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഇന്ന് തന്നെ ഒരു 5-6 വാഹനങ്ങളിൽ കർട്ടനും ഒരു 4 വാഹനങ്ങളിൽ കൂളിംഗ് ഫിലിമും നിലവിൽ കേസെടുത്തിട്ടുണ്ട്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെയാണ് പരിശോധന കർശനമാക്കുവാൻ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഉത്തരവിറക്കിയത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാനത്തുടനീളം പരിശോധന കർശനമാക്കിയത്. ന്യൂസ് ബ്യൂറോ അടിമാലി.